ജോസ് കെ മാണി പാലായിൽ മത്സരിക്കുമോ? മാണി സി കാപ്പൻ പാലായിൽ ഏത് മുന്നണിയുടെ സ്ഥാനാർത്ഥിയാകും? പി സി ജോർജ് പൂഞ്ഞാറിൽ നിന്നും മാറുമോ? എന്നിങ്ങനെയുള്ള കോട്ടയം ജില്ലയിലെ ഒട്ടേറെ രാഷ്ട്രീയ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കാൻ ചർച്ചകൾ തുടങ്ങി. ഏപ്രിൽ രണ്ടാം വാരത്തിനുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉറപ്പായിരിക്കെ ജില്ലയിലെ മുന്നണികളിലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ഇപ്പോഴും സജീവമായിട്ടില്ല. സിറ്റിംഗ് എം എൽ എമാർ അതാത് മണ്ഡലങ്ങളിൽ മത്സരിക്കാനാണ് സാധ്യത എന്നത് മാത്രമാണ് ഉറപ്പിച്ചു പറയാൻ കഴിയുക. ചില എം എൽ എമാർ മണ്ഡലം മാറിയേക്കുമെന്ന ചർച്ചകളും ചൂടുപിടിച്ചിട്ടുണ്ടെങ്കിലും അവരത് നിഷേധിക്കുന്നു. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പി സി ജോർജും പാർട്ടിയും ഏതെങ്കിലും മുന്നണിയിൽ ചേക്കാറാനുള്ള ശ്രമവും തുടരുന്നു. യു ഡി എഫിൽ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയും കോട്ടയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും കടുത്തുരുത്തിയിൽ മോൻസ് ജോസഫും മത്സരിക്കുമെന്നതിൽ തർക്കമില്ല. എന്നാൽ മറ്റ് സീറ്റുകളിൽ പൊരിഞ്ഞ അടിയും തർക്കവുമാണ് യു ഡി എഫിൽ. മംഗളാ കോൺഗ്രസ് അധ്യക്ഷ ലതിക സുഭാഷ് പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിയപ്പോൾ കെ സി ജോസഫ് ഉൾപ്പെടെയുള്ള നേതാക്കളുടെ പേരുകൾ ഏറ്റുമാനൂരിൽ ഉയർന്നുവരുന്നു. ജോസഫ് വിഭാഗം പ്രിൻസ് ലൂക്കോസിൻ്റെയും മൈക്കിൾ ജെയിംസിൻ്റെയും പേരുകൾ ഉയർത്തുന്നുണ്ടെങ്കിലും അവസാന നിമിഷം ഏറ്റുമാനൂരിൽ കോൺഗ്രസ് മത്സരിക്കാനാണ് സാധ്യത. എ ഗ്രൂപ്പ് സ്ഥിരമായി മത്സരിച്ചിരുന്ന വൈക്കത്ത് കോട്ടയം മുൻ നഗരസഭാ അധ്യക്ഷ ഐ ഗ്രൂപ്പിലെ പി ആർ സോന സ്ഥാനാർത്ഥിയാകാനാണ് സാധ്യത. അതേസമയം മാണി സി കാപ്പൻ മുംബൈയിൽ നിന്നും മടങ്ങി വന്നതിന് ശേഷമേ യു ഡി എഫിൽ പാല ചർച്ചകൾ ആരംഭിക്കൂ. കാപ്പൻ വന്നാൽ അദ്ദേഹം സ്ഥാനാർത്ഥിയാകും, അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾക്കാണ് മുൻഗണന. പൂഞ്ഞാറിൽ കോൺഗ്രസ് സീറ്റ് ഏറ്റെടുക്കും. ടോമി കല്ലാനിക്കാണ് പ്രഥമ പരിഗണന. കാഞ്ഞിരപ്പള്ളിയിൽ കോൺഗ്രസ് വേണോ കേരള കോൺഗ്രസ് വേണമോ എന്നതാണ് അവിടുത്തെ തർക്കം. കോൺഗ്രസ് വന്നാൽ കെ സി ജോസഫ്, ലതിക സുഭാഷ് എന്നിവർക്കൊപ്പം പുതുമുഖങ്ങളെയും പരിഗണിക്കുന്നു. കേരള കോൺഗ്രസ് എങ്കിൽ പ്രാദേശിക നേതാക്കൾക്കാകും സാധ്യത. ചങ്ങനാശ്ശേരി കോൺഗ്രസ് ഏറ്റെടുത്താൽ കെ സി ജോസഫിനാണ് സാധ്യത. കേരള കോൺഗ്രസ് ആണെങ്കിൽ ജോസഫ് വിഭാഗത്തിൽ നിന്നും സി എഫ് തോമസിൻ്റെ മകളോ സി എഫ് തോമസിൻ്റെ സഹോദരനോ എന്നിവരിലാരെങ്കിലും ആയിരിക്കും സ്ഥാനാർത്ഥി. എന്നാൽ സീറ്റ് ചർച്ചകളിലേക്ക് കടന്നിട്ടില്ലെങ്കിലും എൽ ഡി എഫ് ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. കോട്ടയത്ത് പി കെ ഹരികുമാർ, സുരേഷ് കുറുപ്പ് എന്നിവരുടെ പേരുകൾ പരിഗണിക്കുന്നു. എന്നാൽ ഒരു അവസരം കൂടി ലഭിച്ചാൽ ഏറ്റുമാനൂരിൽ മത്സരിക്കാനാണ് സുരേഷ് കുറുപ്പിന് താല്പര്യം. വി എൻ വാസവൻ്റെ പേരും ഏറ്റുമാനൂരിൽ ചർച്ചയിലുണ്ട്. കടുത്തുരുത്തിയിൽ ഫൈമി കാമുകന്മാർ ഏറെയാണ്. കേരള കോൺഗ്രസിൽ നിന്ന് ആര് മത്സരിക്കണമെന്നത് പാലായിലെ സ്ഥാനാർത്ഥിയെ ആശ്രയിച്ചിരിക്കും. സ്റ്റീഫൻ ജോർജ്, സഖറിയാസ് കുതിരവേലി, ടി എം മാത്യു, സിറിയക് ചാഴിക്കാടൻ എന്നിവരുടെ പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത്. എന്നാൽ ഈ സീറ്റ് ഒരു കാരണവശാലും നഷ്ടപ്പെടാതിരിക്കാൻ ഒരു പുതുമുഖത്തെ ഇറക്കണമെന്നാണ് പാർട്ടിയിലെ മുറവിളി. വൈക്കത്ത് സി കെ ആശ ഒരു തവണ കൂടി ജനവിധി തേടും. പാലായിൽ ജോസ് കെ മാണി മത്സരിക്കാനാണ് എല്ലാ സാധ്യതകളും. പൂഞ്ഞാറിൽ സെബാസ്റ്റ്യൻ കളത്തുങ്കൽ, ജോർജ് കുട്ടി അഗസ്തി, ലോപ്പസ് മാത്യു എന്നിവർ സീറ്റ് മുഖികളാണെങ്കിലും ഇവർക്കൊന്നും ജയസാധ്യത ഇല്ലാത്തതിനാൽ തോമസ് കുട്ടി മുതുമുന്നക്കലാകാനാണ് സാധ്യത. ഇദ്ദേഹം വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കോട്ടയം ജില്ലാ പ്രസിഡന്റ് കൂടിയാണ്. സി പി എമ്മിനും ഇതേ അഭിപ്രായമാണ് ഉള്ളതെന്നറിയുന്നു. പൂഞ്ഞാർ ജനാധിപത്യ കേരള കോൺഗ്രസിനാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച പി സി ജോസഫ് തന്നെയായിരിക്കും ഇത്തവണയും മത്സരിക്കുന്നത്. കാഞ്ഞിരപ്പള്ളിയിൽ എൻ ജയരാജ് വീണ്ടും ഇറങ്ങിയേക്കും. ചങ്ങനാശ്ശേരിയിൽ ജനാധിപത്യ കേരള കോൺഗ്രസോ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പോ എന്ന കാര്യത്തിൽ തീരുമാനമായില്ല. ജനാധിപത്യ കേരള കോൺഗ്രസിനാണെങ്കിൽ കഴിഞ്ഞ തവണ മത്സരിച്ച ജനാധിപത്യ കേരള കോൺഗ്രസ് ചെയർമാൻ ഡോക്ടർ കെ സി ജോസഫ് തന്നെയായിരിക്കും സ്ഥാനാർത്ഥി. മാണി ഗ്രൂപ്പിനാണെങ്കിൽ സ്ഥാനാർത്ഥിയാകാൻ മോഹിച്ച് നടക്കുകയാണ് ജോബ് മൈക്കിൾ. എന്നാൽ ജോബ് മൈക്കിളിനോട് പാർട്ടിക്കോ എൽ ഡി എഫിനോ താല്പര്യമില്ലെന്നാണ് കേൾക്കുന്നത്. കാരണം ജോബ് മൈക്കിൾ കാരണമാണ് പാർട്ടി ചെയർമാനും എം എൽ എയുമായിരുന്ന സി എഫ് തോമസ് പാർട്ടി വിട്ടുപോകാൻ കാരണമത്രേ. ജോബ് മൈക്കിളിന് വിജയസാധ്യതയില്ലെന്ന് മണ്ഡലത്തിലെ പാർട്ടിക്കാർ തന്നെ പറയുന്നു. മാത്രമല്ല എൻ എസ് എസും ചങ്ങനാശ്ശേരി രൂപതയും നിർദ്ദേശിക്കുന്ന ഒരാളിനെ മാത്രമേ അവിടെ സ്ഥാനാർത്ഥിയായി നിർത്തുകയുള്ളൂ. അങ്ങനെ വന്നാൽ വിജയ് ജോസിനായിരിക്കും സാധ്യത. വിജയ് ജോസ് യൂത്ത് ഫ്രണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയാണ്. പുതുപ്പള്ളിയിൽ കെ എം രാധാകൃഷ്ണൻ, ജെ കെ സി തോമസ് എന്നിവരാണ് സി പി എം പരിഗണിക്കുന്നത്. അതേസമയം എൻ ഡി എയിൽ കഴിഞ്ഞ തവണ ബി ഡി ജെ എസ് മത്സരിച്ച എല്ലാ സീറ്റുകളും അവർക്ക് കിട്ടിയേക്കില്ല. പൂഞ്ഞാർ ബി ജെ പി ഏറ്റെടുക്കുമെന്ന് ഉറപ്പായെങ്കിലും ഏറ്റുമാനൂർ വൈക്കം മണ്ഡലങ്ങളുടെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. കോട്ടയത്ത് അഖിൽ രവീന്ദ്രൻ, ടി എൻ ഹരികുമാർ എന്നിവരെയാണ് ബി ജെ പി പരിഗണിക്കുന്നത്. കടുത്തുരുത്തിയിൽ പി ജി ബിജികുമാർ, ലിജിൻ ലാൽ എന്നിവരിലൊരാൾ സ്ഥാനാർത്ഥിയായേക്കും. പാലായിൽ നേതാക്കളുടെ ഇടിയാണ്. അഡ്വക്കേറ്റ് ജയസൂര്യൻ, എൻ ജയസൂര്യൻ, രഞ്ജിത്ത്, ജോർജ് കുര്യൻ എന്നിവരുടെ പേരുകൾ പരിഗണനയിലുണ്ട്. പൂഞ്ഞാർ തിരിച്ചു പിടിച്ചാൽ വി സി അജി, നാരായണൻ നമ്പൂതിരി, രാധാകൃഷ്ണ മേനോൻ എന്നിവരിലൊരാൾക്കാണ് സാധ്യത. കാഞ്ഞിരപ്പള്ളിയിൽ നോബിൾ മാത്യു, എൻ ഹരി, പ്രമീളാദേവി, രാമൻ നായർ എന്നിവരെയും
ചങ്ങനാശ്ശേരിയിൽ രാമൻ നായർ എ മനോജ് ബി ആർ മഞ്ജീഷ് കൃഷ്ണകുമാർ എന്നിവരെയും പരിഗണിക്കുന്നു. പുതുപ്പള്ളിയിൽ എൻ ഹരി ജോർജ് കുര്യൻ എന്നിവരിലൊരാൾ സ്ഥാനാർത്ഥിയാകാനാണ് സാധ്യത.